Hi friends, welcome to Sinuoos Kitchen. I am going to make a simple recipe for you. We have a lot of different French fries. We have a lot of different fries. ഒട്ടും കട്ടയൊന്നുമില്ലാണ്ട് കുറച്ച് കട്ടിക്ക് വേണം കലക്കി എടുക്കാനായിട്ട് അപ്പോൾ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ കലങ്ങി കിട്ടാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒത്തിരി ലൂസ് ആവരുത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ട് തോന്നുന്നെങ്കിലും കോൺഫ്ലോർ നമുക്ക് കലക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക അപ്പോൾ ദാ ഞാൻ ഇവിടെ കട്ടയൊന്നുമില്ലാണ്ട് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് അതേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് നല്ല ലൂസ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം കട്ടിയുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ മറ്റൊരു ബൗളിൻ്റെ അകത്ത് 3/4 കപ്പ് അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനലാണ് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തും കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു 3 വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പീസ് പൊട്ടാറ്റോ എടുത്തിട്ട് ആദ്യം ഈ ഒരു ബാറ്ററിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിനകത്തും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതേ ഞാനിവിടെ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഇതേപോലെ തന്നെ ഇവിടെ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോ പീസായിട്ട് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുകയാണ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ പൊട്ടാറ്റോ ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഞാനിതൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുകയാണെങ്കിലും ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഓയിലിൻ്റെ അകത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല 1 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരും ഉൾവശമൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇനി സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത് പോലെ തന്നെ സോസിൽ മുക്കിയിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും മാത്രമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ആദ്യം പൊട്ടാറ്റോ വേവിക്കേണ്ടതും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി കാണുന്നതുവരേക്കും ബൈ